ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അജൂസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. ഇത് ചേനൻ്റെ പൂവ് വെച്ചിട്ടാണ് ഉപ്പേരി തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചേനൻ്റെ പൂവാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒന്നും കളയാനില്ല, നമുക്കിത് മൊത്തമായിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പേരിയും തോരനും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് കഴിക്കുമ്പോൾ ചൊറിയത്തൊന്നുമില്ല. ഇത് മൊത്തമായിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി എറിഞ്ഞിട്ട് തോരനും കറിയൊക്കെ തയ്യാറാക്കാം. ഞാനിവിടെ ഇത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഇതുപോലെ ഇതിൻ്റെ ഈ തോട് കളയാതെ തന്നെ ഇത് മൊത്തമായിട്ട് ഒരേപോലെ പിടിച്ചിട്ട് കൊത്തി എറിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കൊത്തി എറിഞ്ഞിട്ട് ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ടും എടുക്കാം. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല കളർഫുള്ളായിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. ഇതൊരു മൂന്ന് ലെയറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഫ്ലവർ ഇതുപോലെയുള്ളത്. ഇതൊക്കെ നമുക്കിതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. നന്നായിട്ട് കൊത്തി അരിഞ്ഞ് അരിഞ്ഞെടുക്കണം. നല്ലോണം അത്യാവശ്യം വേവുണ്ട് എന്ന് വെച്ച് കുക്കറിൽ വെച്ച് വേവിക്കൊന്നും വേണ്ട. നമ്മൾ അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താലും മതി. ഞാനിത് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതിൻ്റെ ഈ തോട് ഭാഗമൊക്കെ ഇതുപോലെ എടുക്കാം. നന്നായിട്ട് കുഞ്ഞായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ട് മസാലക്കറി, ഉപ്പേരി, തോരന് എല്ലാം ഉണ്ടാക്കുന്ന. ഞാനിവിടെ ചേനൻ്റെ പൂവിൻ്റെ കൂടെ കുറച്ച് പരിപ്പും കൂടെ ചേർത്തിട്ടാണ് ഉപ്പേരി തയ്യാറാക്കുന്നത്. ഈ ചേനൻ്റെ മേൽഭാഗമാണ്, ഈ ഫ്ലവറിൻ്റെ മേൽഭാഗമാണിത്. ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗം അടിഭാഗമാണിത്. ഇതൊരു സ്പോഞ്ച് പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതും ഞാനിതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് മൊത്തമായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞ് എടുത്തിട്ട് കഴുകി എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങൻ്റെ കൂടെ കുറച്ച് അധികം ചെറുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും നമ്മുടെ ഇതിലേക്ക് അളവിനനുസരിച്ച് നമുക്ക് തേങ്ങൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇത് ഒന്ന് ചതച്ചെടുക്കല്ല ചെയ്യുന്നത്, ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക തന്നെ ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ പരിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പരിപ്പ് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഒരു തലേ ദിവസം തന്നെ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇങ്ങനൊരു 5-6 മണിക്കൂർ ഇതുപോലെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കണം. കാരണം പരിപ്പിന് നമ്മൾ അത്യാവശ്യം വേവുള്ളതാണ് പരിപ്പ്. അതുകൊണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചേനപ്പൂവിൻ്റെ കൂടെ പരിപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം വെള്ളം ചേർത്തിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ മേലെയായിട്ട് നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചേനൻ്റെ പൂവിനും അത്യാവശ്യം വേവുണ്ട്, നമ്മുടെ പരിപ്പിനും അത്യാവശ്യം വേവുള്ളതുകൊണ്ട് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് തന്നെ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് വേവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഉപ്പ് ചേർക്കുന്നില്ല. ഇതൊരു 3/4 വേവായിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വേവി തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ കിടന്നിട്ട് നന്നായിട്ട് കുക്കാവണം. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് കുക്കാക്കി എടുക്കാനായിട്ട്. ഇതൊരു 3/4 ഭാഗമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ അരപ്പൊക്കെ ഇടുമ്പോഴേക്കും ഉപ്പ് സെറ്റായിട്ട് വന്നോ എന്ന് നോക്കിയിട്ട് ഇനി ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ ഈ ചേനൻ്റെ പൂവൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ തേങ്ങൻ്റെ അരപ്പ് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ തേങ്ങേൻ്റെ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേനപ്പൂ വെച്ചിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ ഈ കടുകിൻ്റെ കൂടെ വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുക് പൊട്ടിച്ച് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കടുകിൻ്റെ കൂടെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കടുകും കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമുക്ക് ഉപ്പേരിയിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ ഉപ്പേരിക്കൊരു പ്രത്യേക ടേസ്റ്റിനാണ് ഇങ്ങനെ വറവിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ചേനപ്പൂവും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.